നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സൗദി അറേബ്യ ഒരു അറബ് രാജ്യമാണ്. പക്ഷേ സൗദി അറേബ്യയിൽ ഹമാസിന് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കിയാലോ അവിടത്തെ പുണ്യസ്ഥലങ്ങളിൽ ഹമാസിന് അനുകൂലമായി പ്രാർത്ഥന ചൊല്ലിയാലോ ആ ഭരണകൂടം പിടിച്ചകറ്റും. ഹമാസ് അനുകൂലമായ ഒരു പ്രകടനവും ആ രാജ്യത്ത് നടപ്പാവില്ല. സൗദി അറേബ്യ ഒരു മുസ്ലിം രാഷ്ട്രമാണെന്ന് ഓർക്കണം. അറബ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തുന്ന ഒരു രാജ്യം. പക്ഷേ ആ രാജ്യത്ത് പോലും ഹമാസ് തീവ്രവാദികളെ വെറുക്കപ്പെട്ടവരാണ്, വിലക്കപ്പെട്ടവരാണ്. എന്നാൽ ഹമാസിന് വേണ്ടി നിലവിളി കൂട്ടുന്ന, മുറവിളി കൂട്ടുന്ന ഏറ്റവും അധികം വരുന്ന ജനതയുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ശ്രദ്ധിക്കണം, പ്രേക്ഷകർ മനസ്സിലാക്കണം. അറബ് രാജ്യങ്ങളിൽ പോലും ഹമാസിന് അനുകൂലമായ മുദ്രാവാക്യം മുഴക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഹമാസിനെ വെറുക്കപ്പെട്ട സംഘടനയായി മുദ്രകുത്തിയ സാഹചര്യത്തിലാണ് ഇവിടെ കൊച്ചു കേരളത്തിൽ ഹമാസിന് വേണ്ടി ഇങ്ങനെ ഫാൻസ് വെട്ടുകളിക്കൂട്ടങ്ങൾ ഇങ്ങനെ ഘോരഘോരം തെരുവുകളിൽ അലമുറയിടുന്നത്. ഇവിടെ ഹമാസിന് വേണ്ടി മത്സരിക്കുകയാണ്. ഹമാസിനെ ഏറ്റവും അധികം പുകഴ്ത്തുന്നത് ആരാണ്? ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ, സി പി എം ആണോ കോൺഗ്രസ് ആണോ, സി പി ഐ ആണോ അല്ലെങ്കിൽ മുസ്ലിം ലീഗാണോ? തമ്മിൽ മത്സരമാണ്. ഓർക്കണം, ലോകത്തെ ഏറ്റവും അധികം ഹമാസിന് വേണ്ടി വാതോരാതെ വാദിക്കുന്ന ജനത മലയാളികളിലെ ഒരു വിഭാഗമാണ്. എന്തുകൊണ്ടാണ് സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഹമാസിനെ ഒറ്റപ്പെടുത്തുന്നത്? ഭീകര സംഘടനയാണ് അവർ, ഭീകര സംഘടനയായിട്ടാണ് അവർ ഹമാസിനെ കാണുന്നത്. വാർത്തകളാണ് വന്നിട്ടുള്ളത്, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഹമാസിന് അനുകൂലമായ പ്രാർത്ഥനകൾ പൊതു ഇടങ്ങളിൽ സൗദി അറേബ്യ നിരോധിച്ചിരിക്കുന്നു. മക്കയിലും മദീനയിലും ഒന്നും പോയി ഹമാസിന് അനുകൂലമായി പ്രാർത്ഥിച്ചാൽ പിടിച്ചകത്തിടും. ഇതാണ് അറബ് രാജ്യങ്ങളിലെ അവസ്ഥ. പക്ഷെ നമ്മുടെ കൊച്ചു കേരളത്തിലോ, മതേതരമെന്ന് നമ്മൾ നിരന്തരം പറയുന്ന, ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ, ഭാരതത്തിലെ കൊച്ചു കേരളത്തിലെ അവസ്ഥയോ? ഇവിടെ ഹമാസിനെ അന്ധമായി അങ്ങ് പുകഴ്ത്തിപ്പാടുകയാണ്. പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന പേരിൽ നടക്കുന്നതെല്ലാം ഹമാസിന് വേണ്ടിയുള്ള പി ആർ വർക്കുകളാണെന്നതിൽ യാതൊരു സംശയവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഹമാസിനെ ഇങ്ങനെ വെള്ളപൂശാൻ ഇത്രത്തോളം വ്യഗ്രതപ്പെടുന്ന മറ്റേതൊരു ജനതയാണുള്ളത്? ലോകത്തെവിടെയാണ്? പാകിസ്ഥാനിൽ പോലും ഇല്ലല്ലോ ഇത്രത്തോളം ഹമാസിന് അനുകൂലമായ വികാരം. സൗദി അറേബ്യയെ ഉപേക്ഷിക്കൂ, പാകിസ്ഥാനിലുണ്ടോ ഹമാസിന് അനുകൂലമായ വിഷയം? ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ചലനമുണ്ടോ? പാകിസ്ഥാന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ടോ ഇതുവരെ? അവിടെയാണ് ഇവിടെ കേരളത്തിലെ തെരുവോരങ്ങളെ ഇത്രത്തോളം വർഗീയവൽക്കരിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരുന്നത്. ഇവിടെ മത്സരമല്ല. ഇന്ന് ഇടതുപക്ഷം പാലസ്തീൻ അനുകൂല ഐക്യദാർഢ്യ റാലി നടത്തിയാൽ നാളെ വലതു മുന്നണി നടത്തും. മറ്റന്നാൾ വീണ്ടും അതിനേക്കാൾ ഗംഭീരമായി LDF നടത്തും. LDF നടത്തിയാൽ UDF നടത്തും. അങ്ങനെ ഹമാസിനെ വെള്ള പൂശുന്നു. പരസ്യമായി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ വധിക്കണമെന്നൊരു കോൺഗ്രസ് നേതാവ് പരസ്യമായി ആഹ്വാനം ചെയ്യുകയാണ്. എത്രത്തോളം ദുരിതമയമാണ് നമ്മുടെ രാഷ്ട്രീയ മേഖലയെന്നുള്ളത് ചിന്തിക്കണം. കോൺഗ്രസിന്റെ നേതാവ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുകയാണ്. മറ്റൊരു CPM നേതാവ് പറയുന്നു, ഹമാസ് എന്തൊക്കെ ചെയ്താലും ഞങ്ങൾ കണ്ടതായി നടിക്കില്ല, ഹമാസിനെ ഞങ്ങൾ കണ്ടിട്ടേയില്ല, ഹമാസ് ചെയ്യുന്നതെല്ലാം ന്യായമാണ്. ഹമാസ് ചെയ്യുന്ന ക്രൂരതയ്ക്ക് ഇസ്രായേൽ നൽകുന്ന മറുപടിയാണ് ക്രൂരത. എന്തൊരു വിരോധാഭാസം ആലോചിക്കുക. എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ കേരളത്തിൽ നടക്കുന്നത് എന്താണ്? കേരളം മാത്രമാണ്, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെയുള്ള വർഗീയ ചേരിതിരിവും നടത്താനുള്ള ശ്രമങ്ങളില്ല. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണകേന്ദ്രം, ഭരണാധികാരികൾ കേരളത്തിനെ പ്രത്യേകമായി ശ്രദ്ധിക്കാനായി പറയുന്നത്.
കേരളത്തിലെ ഹമാസ് അനുകൂലമായ സംഗമങ്ങൾ റാലികളൊക്കെ തന്നെ കേന്ദ്രത്തിന്റെ നിരീക്ഷണത്തിലേക്കാണ് കേന്ദ്ര നിരീക്ഷണത്തിലാണ് കേരളം ഇപ്പോൾ മലപ്പുറത്തിന്റെ മണ്ണിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ തന്നെ ഹമാസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ ഖാലിദ് മിഷേലിനെ വെർച്വൽ റിയാലിറ്റി വഴി വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ പ്രസംഗം തൽസമയം മലപ്പുറത്തിന്റെ മണ്ണിൽ കേൾപ്പിച്ചത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമല്ല കേരളത്തിലാണ് ഏതൊരു തീവ്രവാദ സംഘടനയ്ക്കും പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദ സംഘടനയ്ക്കും യഥേഷ്ടം വിഹരിക്കാനും യഥേഷ്ടം പണിയെടുക്കാനും യഥേഷ്ടം വളരാനുമുള്ള വളക്കൂറുള്ള മണ്ണായി കേരളത്തിന്റെ മണ്ണിനെ മാറ്റിയത് ആരാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് പ്രത്യേകിച്ച് പിണറായി സർക്കാരിന്റെ കാലത്താണ് നാല് വോട്ടിന് വേണ്ടി എന്തു വൃത്തികേടും ചെയ്യാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെയൊക്കെ മേന്മ നാല് വോട്ടിന് വേണ്ടി ആർക്ക് മുന്നിലും ഓച്ചാനിച്ച് നിൽക്കാൻ മടിയില്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഗുണം ഇതുകൊണ്ട് എത്തിക്കുന്നത് എവിടെയാണ് നമ്മുടെ സമൂഹത്തെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുവന്നിരിക്കുന്നത് എത്തിക്കുന്നത് എവിടെയാണ് രാജ്യം മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള റെയ്ഡ് നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ ഏറ്റവും കൂടുതൽ ഭീകരബന്ധമുള്ളവർ പിടിയിലായത് എവിടെ നിന്നാണ് ഈ കൊച്ചു കേരളത്തിൽ നിന്നല്ലേ എന്നിട്ടും നമ്മൾ പറയുന്നു ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്നിട്ടും നമ്മൾ പറയുന്നു ഇവിടെയാണ് ജനാധിപത്യം പൂത്തുലയുന്നത് സോഷ്യലിസം പൂത്തുലയുന്നത് പട്ടിണി കിടക്കുന്ന ജനങ്ങൾ നരകിക്കുകയാണ് അന്നം മുട്ടിയിരിക്കുന്നു ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് മാസങ്ങളായി ഉച്ചക്കഞ്ഞിയുടെ പണം പോലും സർക്കാർ സ്കൂളുകളിൽ നൽകാൻ കഴിയാത്ത സർക്കാർ എന്നിട്ട് കേരള ജനതയുടെ കണ്ണീരൊപ്പാൻ വേണ്ടി നവകേരള സദസ്സുമായി ഊരു ചുറ്റുകയാണ് അതും 1,05,00,000 രൂപയുടെ ആഡംബര ബസ്സിൽ ഊരു ചുറ്റുന്നു എല്ലാ മുക്കിലും മൂലയിലും ഭരണസിര കേന്ദ്രങ്ങളായി മാറുന്നു എന്നാണ് സിപിഎംകാർ പറയുന്നത് കാസർഗോഡത്തെ കുഗ്രാമത്തിൽ പോലും ഭരണസിര കേന്ദ്രം വരുന്നു കാരണം ഒരു ബസ്സിൽ 21 മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇരിക്കുമ്പോൾ അത് ഭരണസിര കേന്ദ്രമായി അങ്ങനെ കേരളത്തിന്റെ മുക്കിനെയും മൂലയെയും ഭരണസിര കേന്ദ്രമാക്കാൻ പെടാപ്പാടുപെടുന്ന കേരളത്തിലെ വിലക്കയറ്റം ദാരിദ്ര്യം പട്ടിണി ഇതിനെ എല്ലാം മറികടക്കാൻ വേണ്ടി ഹമാസിനെ കെട്ടിപ്പിടിക്കുന്ന പാലസ്തീൻ വിഷയത്തെ ചർച്ചയിലേക്ക് എടുത്തിടുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു തരത്തിലും ഇവർ കേരളത്തിന്റെ ജനങ്ങളുടെ മനസ്സറിയുന്നില്ല അവരുടെ വേദന തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും അവസാനമായി പറഞ്ഞു വെക്കട്ടെ ഒന്നുകൂടി സൗദി അറേബ്യ പോലും ഹമാസിന് അനുകൂലമായ പ്രകടനങ്ങളെ നിരോധിക്കുകയാണ് സൗദി അറേബ്യ പോലെ ഒരു ഇസ്ലാമിക രാജ്യം പോലും ഹമാസിനെ അനുകൂലമായി സംസാരിക്കാൻ അനുവദിക്കുന്നില്ല കാരണം ഹമാസ് ഭീകര സംഘടനയാണ് അവിടെയാണ് കൊച്ചു കേരളത്തിൽ മുക്കിലും മൂലയിലും ഹമാസിനെ പ്രകീർത്തിക്കാൻ വേണ്ടി ഇടതുമുന്നണിയും വലതുമുന്നണിയും ഇങ്ങനെ പെടാപ്പാടുപെടുന്നത് മത്സരിക്കുന്നത് ഇത് തിരിച്ചറിയണം പ്രേക്ഷകർ.